നമസ്കാരം, ഞാൻ ബിൻഷ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കുര്യന് കസേര പോകും. രാജ്യസഭാ സീറ്റിന്മേൽ കോൺഗ്രസിൽ യുവ നേതാക്കളുടെ കലാപം മുറുകവെ പി ജെ കുര്യന് സീറ്റ് നൽകില്ലെന്ന് സൂചന. കുര്യന് തന്നെ സീറ്റ് നൽകാൻ തീരുമാനിച്ചിട്ടില്ല എന്നും സംസ്ഥാന നേതാക്കളുടെ അഭിപ്രായം കേട്ടതിന് ശേഷം മാത്രം അന്തിമ തീരുമാനമെന്നും AICC. രാജ്യസഭയിലേക്ക് പുതുമുഖങ്ങൾ വരണമെന്ന നിലപാടിൽ ഹൈക്കമാൻഡ്. രാജ്യസഭയിലേക്ക് കുര്യൻ തന്നെ സ്ഥാനാർത്ഥിയായാൽ വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വ്യക്തമാക്കി യുവ MLA മാർ. രാജ്യസഭയെ വൃദ്ധസദനമാക്കരുതെന്ന് തുറന്നടിച്ച് ഹൈബി ഈഡനും, കുര്യൻ ഔചിത്യപൂർവ്വം വിടവാങ്ങണമെന്ന് BT ബൽറാമും, അനാരോഗ്യമുള്ള UDF കൺവീനറെയും മാറ്റണമെന്ന് ഷാഫി പറമ്പിൽ. PJ കുര്യനെ പാർട്ടി ഇനിയും ബുദ്ധിമുട്ടിക്കരുതെന്നും 65 വയസ്സ് കഴിഞ്ഞവർ പാർലമെന്ററി പദവികൾ ഒഴിയണമെന്നും അനിൽ അക്കര. മരണം വരെ പദവികൾ ആഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസിന്റെ ശാപമെന്ന് റോജിയം ജോണിന്റെ ആക്ഷേപം. June 7-8 തീയതികളിൽ രാഹുൽ ഗാന്ധിയുമായി മുതിർന്ന നേതാക്കൾ നടത്തുന്ന ചർച്ചയിൽ രാജ്യസഭാ സീറ്റ് തർക്കം മുഖ്യ വിഷയമാകും. അതിർത്തി കടന്നും ജാഗ്രത. കേരളത്തിലെ നിപ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ഇതര സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ജാഗ്രതാ നിർദ്ദേശം. മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും രോഗത്തെക്കുറിച്ച് ഭീതി പടർത്തരുതെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. അതേസമയം ഗോവ, തെലങ്കാന, കർണാടക, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് പരിശോധനയ്ക്കയച്ച സാമ്പിളുകളിൽ നിപ സാന്നിധ്യം ഇല്ലെന്ന് സ്ഥിരീകരണം. അതിനിടെ കേരളത്തിൽ 17 പേരുടെ മരണത്തിനിടയാക്കിയ നിപ വൈറസിന്റെ ഉറവിടം കണ്ടെത്താനാകാതെ ആരോഗ്യവകുപ്പ്. സർക്കാരിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്നത് പഴംതീനി വവ്വാലുകളിലും നിപ വൈറസ് സാന്നിധ്യം കണ്ടെത്താൻ കഴിയാത്തത്. രോഗബാധയുള്ള വവ്വാലുകളെ കണ്ടെത്തി പരിശോധിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടും മൃഗസംരക്ഷണ വകുപ്പിന് കടുത്ത വെല്ലുവിളി. വവ്വാലുകളിൽ നിന്ന് ഇനി സാമ്പിളുകൾ ശേഖരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ മൃഗസംരക്ഷണ വകുപ്പ്. എന്നാൽ മൃഗങ്ങളിൽ നിരീക്ഷണം തുടരും. പ്രാണികളെ തിന്നുന്ന വവ്വാലുകളുടെ സാമ്പിളുകൾ നേരത്തെ പരിശോധനയ്ക്ക് അയച്ചിരുന്നുവെങ്കിലും അവയിലും നിപ സാന്നിധ്യം കണ്ടെത്താനായിരുന്നില്ല. നിപ ബാധിച്ചു മരിച്ച ചങ്ങരോത്ത് സ്വദേശി മൂസയുടെ വീട്ടിലെ മുയലുകളിലെ പരിശോധനയും നെഗറ്റീവായിരുന്നു. സമൂലമാറ്റത്തിന് സുധാകരൻ. ചെങ്ങന്നൂർ തോൽവിയിൽ കോൺഗ്രസിൽ വിഴുപ്പലക്കൽ തുടരവേ സംഘടനയിൽ അഴിച്ചുപണി അനിവാര്യമെന്ന് നിലപാട് വ്യക്തമാക്കി K സുധാകരൻ. തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് കാര്യമില്ലെന്ന് ഹൈക്കമാൻഡിന് അറിയാം. ചാനൽ ചർച്ചകളിലല്ല, പാർട്ടി ഫോറത്തിലാണ് അഭിപ്രായം പറയേണ്ടതെന്നും സുധാകരൻ. ബൂത്തുതലം മുതൽ പാർട്ടിയിലെ അഴിച്ചുപണി വേണമെന്ന് ആവശ്യം. സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനലുകളിലും നേതാക്കൾ നടത്തുന്ന വാക്പോര് പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്ന് സുധാകരന്റെ വിമർശനം. ഉത്തരവാദിത്വമുള്ള നേതാക്കൾ മാധ്യമങ്ങൾ വഴി വിമർശനം ഉന്നയിക്കുന്നത് മര്യാദയല്ല. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് സംഭവിച്ച പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏതെങ്കിലും നേതാവിന് മേൽ കെട്ടിവെക്കുന്നത് ശരിയല്ല എന്നും K സുധാകരൻ. ഗോളടിച്ച് സെൻകുമാർ. പോലീസിൽ പൊളിച്ചുപണി വേണമെന്ന ശുപാർശയുമായി മുൻ DGP TP സെൻകുമാർ. മുഖ്യമന്ത്രിയെ സാധാരണക്കാരിൽ നിന്ന് അകറ്റാൻ ചില ഉദ്യോഗസ്ഥർ തന്ത്രങ്ങൾ മെനയുന്നതായി ആക്ഷേപം. പിണറായിക്ക് അനാവശ്യ സുരക്ഷ ഒരുക്കുന്നത് ഈ നീക്കത്തിന്റെ ഭാഗം. ആംബുലൻസ് ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ മുഖ്യന് എസ്കോർട്ട് പോകേണ്ട കാര്യമില്ലെന്നും സെൻകുമാർ. അസോസിയേഷൻ നേതാക്കളെ നിയന്ത്രിക്കണമെന്ന് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ മുൻ പോലീസ് മേധാവി. സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ മുതൽ SP മാർ വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും നൽകണം. പോലീസ് സ്റ്റേഷനുകളിൽ കേസ് ഡയറികൾ തിരുത്തുന്നതായും സെൻകുമാറിന്റെ വിമർശനം. മൂർച്ച കുറയാതെ മൂന്നാം ദിനം. കേന്ദ്രത്തിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ 7 സംസ്ഥാനങ്ങളിലെ കർഷകർ നടത്തുന്ന സമരം മൂന്നാം ദിവസം. സർക്കാരിന് വെല്ലുവിളിയായ സമരം ഹരിയാന, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ്, രാജസ്ഥാൻ, കർണാടക, ജമ്മു കശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലെ കർഷകരുടേത്. സമരത്തിന്റെ ഭാഗമായി നഗരങ്ങളിലേക്ക് പാൽ, പച്ചക്കറി എന്നിവയുമായി എത്തുന്ന വാഹനങ്ങൾ തടഞ്ഞും കർഷകരുടെ പ്രതിഷേധം. പഴം, പാൽ, പച്ചക്കറി എന്നിവ റോഡുകളിൽ ഉപേക്ഷിച്ച് കർഷകർ പ്രതിഷേധം തുടരുന്നതിനിടെ പലയിടത്തും പച്ചക്കറി വിലയിൽ വൻ വർധനവ്. രാഷ്ട്രീയ കിസാൻ സംഘിന്റെ നേതൃത്വത്തിൽ 104 സംഘടനകൾ നടത്തുന്ന സമരം June 10 വരെ. സമരത്തോടനുബന്ധിച്ച് ബുധനാഴ്ച കർഷക രക്തസാക്ഷി ദിനാചരണവും സംഘടിപ്പിക്കും. സമരം വ്യാപിപ്പിക്കാതെ ഇരിക്കാനുള്ള കഠിന പരിശ്രമത്തിൽ കേന്ദ്ര സർക്കാരും. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിന് ശേഷം ടീന നമ്മ എത്തിച്ചേരും. നമസ്കാരം.